35-ാമത് ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവം നടക്കുന്നത് മലകളും പുഴകളും താഴ്വാരങ്ങളും പെരിയാറൊക്കെ അതിർവരമ്പെടുന്ന ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന കൊച്ചു പട്ടണത്തിലാണ്. അതെ, 35-ാമത് ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവം ഇന്നു മുതൽ ഇവിടെ ആരംഭിക്കുകയാണ്. അതിൻ്റെ വിളംബര ഘോഷയാത്രയും അതുപോലെ സാംസ്കാരിക സമ്മേളനവും ഉദ്ഘാടനവും ഒപ്പിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാലങ്ങളായിട്ട്, ഏകദേശം തലമുറകളായിട്ട് ഈ നാടിന് അറിവ് പകർന്നു നൽകുന്ന ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അങ്കണത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത്. ഓർമ്മകൾ ഒരുപാട് പുറകോട്ട് പോയി. പൂർവ്വ വിദ്യാർത്ഥി ആയതുകൊണ്ട് ഒരുപാട് ഓർമ്മകൾ ഒപ്പിയെടുക്കുവാൻ വേണ്ടി ഈ കലോത്സവം ഇടയായിത്തീരും. സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് ഇപ്പൊ ആരംഭിക്കാൻ തുടങ്ങിയാണ്. ഇന്നു മുതൽ, അതായത് നവംബർ 26 മുതൽ ഈ വരുന്ന 30-ാം തീയതി വരെയാണ് ഈ കൗമാര കലകളുടെ സംഗമ വേദിയായിട്ട് ഇവിടെ തീരുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലിസ് മീഡിയ എന്നാണ്, അതും കയറി ഒന്ന് ഫോളോ ചെയ്യുവാൻ വേണ്ടി മറക്കരുത്. അപ്പം ഇന്ന് കൗമാര കലകളുടെ സംഗമ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാട് ഇപ്പോൾ ഒരു ഉത്സവ ലഹരിയിലേക്ക് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നവംബർ 26-ാം തീയതി മുതൽ ഈ മാസം 30-ാം തീയതി വരെയാണ് നമ്മുടെ കഞ്ഞിക്കുഴി ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അങ്കണത്തിൽ യുവജനോത്സവം, ഇടുക്കി ജില്ലയുടെ 35-ാം യുവജനോത്സവം അങ്ങനെ അരങ്ങേറുന്നത്. ഇപ്പോൾ ഈ മേഖലയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയുടെ വിവിധ സ്കൂളിൽ നിന്നുള്ള കുട്ടികളൊക്കെ സാംസ്കാരിക ഘോഷയാത്രകളിലൊക്കെ പങ്കെടുക്കുവാൻ വേണ്ടി ഇങ്ങനെ എല്ലാം റെഡിയായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ വിവിധ സ്റ്റാളുകളും മെയിൻ സ്റ്റേജ് ഇതാണ് കേട്ടോ. ഏകദേശം 12-ലധികം സ്റ്റേജുകൾ ഒരേ സമയം പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ യുവജനോത്സവം ഇവിടെ നിന്ന് അരങ്ങേറുന്നത്. അപ്പോൾ അവിടെ NSS-ൻ്റെ ഒരു സ്റ്റാൾ നമുക്ക് കാണാൻ പറ്റും. ആ കാണുന്ന സെൽഫി പോയിന്റിലേക്കാണ് നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ. കലോത്സവ നേരിലേക്ക് എത്തുന്നവർക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നമ്മുടെ സെൽഫി പോയിന്റ് കേട്ടോ. ഓൾറെഡി ഇവിടെ ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ സെൽഫി പോയിന്റ് വന്ന് ഫോട്ടോഷൂട്ടും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ കലോത്സവത്തിൻ്റെ മതിയായ ഒരു ബാനറുണ്ട്. ഈ കാണുന്നതാണ് ഹയർ സെക്കൻഡറി സ്കൂൾ കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ നമ്മുടെ സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് വേണ്ടി അങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ബലൂണുകൾ, വർണ്ണ കളറുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ചുകൊണ്ട് വളരെ സുന്ദരമായ രീതിയിൽ ഹായ് എല്ലാവരും ഒരു ഹായ് അല്ലേ. ഓ, ഒരു ഓടിയോ ഇല്ലല്ലോ. എല്ലാവരും ഒരു ഹായ് അല്ലേ. ഞാൻ അടിച്ചു വിളിക്കല്ലേ. അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, 4000-ലധികം സ്കൂൾ കുട്ടികളാണ് ഈ കഞ്ഞിക്കുഴി പഞ്ചായത്തിലുള്ള ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തിച്ചേരുന്നത്. 12-ൽ അധികം സ്റ്റേജുകളുണ്ട്. അതിൽ പ്രധാന സ്റ്റേജ് എൻ്റെ ബാക്കിൽ കാണുന്നതാണ്. അപ്പോൾ ഇതിനോട് ചുറ്റുമുള്ള 12-ൽ അധികം സ്റ്റേജുകളിൽ ഒരേ സമയം നമ്മുടെ കലോത്സവം അങ്ങനെ അരങ്ങേറുകയാണ്. ശരിക്കും പറഞ്ഞാൽ നാടിൻ്റെ ഒരു ഉത്സവ രേഖയിലേക്ക് അങ്ങനെ ആരാധിക്കുന്ന ആ സംഗമ വേദിയിലേക്ക് അല്ലെങ്കിൽ ആ സംഗമ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കേട്ടോ. ഏതാനും നിമിഷത്തിനുള്ളിൽ നമ്മുടെ സ്കൂളിൻ്റെ വിളംബര ഘോഷയാത്ര ഇപ്പോൾ നിലവിൽ ആരംഭിക്കും.
ഇടുക്കി കഞ്ഞിക്കുഴിയിൽ നടക്കുന്ന 35-ാമത് ഇടുക്കി റവന്യൂല കലോത്സവത്തിന് കലയുടെ മാമാങ്കനത്തിന് അങ്ങനെ ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ്. വിളംബര ജാഥ കഞ്ഞിക്കുഴി പട്ടണത്തിന്റെ വിവിധ സ്ഥലങ്ങളിലൂടെ കടന്നുപോവുകയാണ്. രാഷ്ട്രീയ പ്രമുഖരും സാംസ്കാരിക നേതാക്കന്മാരും കഞ്ഞിക്കുഴി എസ് എൻ ഹയർ സെക്കൻഡറി ചുറ്റുപാടുമുള്ള മറ്റ് സ്കൂളുകളിലെ അധ്യാപകരും കുട്ടികളും എല്ലാം പങ്കെടുത്തിരിക്കുന്ന ഈ ഘോഷയാത്ര ശരിക്കും കണ്ണിനും മനസ്സിനും ആനന്ദദായകമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്.